അയോധ്യയിൽ പള്ളി പണിയുന്നതിന് സർക്കാർ അനുവദിച്ച 5 ഏക്കർ സ്ഥലം സ്വീകരിക്കുന്നതായി സുന്നി വഖഫ് ബോർഡ് വ്യക്തമാക്കി. വഖഫ് ബോർഡ് ചെയർമാൻ സഫർ ഫാറൂഖിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭൂമി സ്വീകരിക്കണോ വേണ്ടോ എന്ന ചോദ്യം തങ്ങൾ ഇതുവരെ ഉയർത്തിയിട്ടില്ല. ഭൂമി സ്വീകരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് മറ്റു ചിലരാണ്. പരമോന്നത കോടതിയുടെ തീരുമാനം അനുസരിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്നും ഫാറൂഖി പറഞ്ഞു. യു പി സർക്കാർ ഭൂമി കണ്ടെത്തി തങ്ങൾക്ക് കൈമാറണമെന്നാണ് നവംബർ 9 സുപ്രീംകോടതി വിധി. അതിൽ പള്ളിയും മറ്റു സൗകര്യങ്ങളും നിർമ്മിക്കുന്നതിന് തങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഭൂമി സ്വീകരിക്കാതിരിക്കാൻ തങ്ങൾക്ക് അവകാശമില്ലെന്നും അങ്ങനെ ചെയ്താൽ അത് കോടതിയലക്ഷ്യമാകുമെന്നും ഫാറൂഖി പറഞ്ഞു. ഇത് സംബന്ധിച്ച് തങ്ങളുടെ അടുത്ത നടപടി സംബന്ധിച്ച് ഫെബ്രുവരി 24 യോഗം ചേർന്ന് തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സുപ്രീംകോടതി വിധി നടപ്പാക്കണമെന്നതായി ഉത്തർപ്രദേശ് സർക്കാർ സോഹോവാലിയിൽ 5 ഏക്കർ ഭൂമി കണ്ടെത്തിയിരുന്നു. എന്നാൽ വിധിക്ക് ശേഷം ഇതുവരെ ഭൂമി സ്വീകരിക്കുന്നത് സംബന്ധിച്ച് സുന്നി വഖഫ് ബോർഡ് നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല. ഇതിനിടെ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് നീതി കിട്ടിയില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എതിർക്കുന്നത് കേസുമായി ബന്ധപ്പെടാത്ത നിന്നവരാണെന്നും വഖഫ് ബോർഡ് ചൂണ്ടിക്കാട്ടി. മസ്ജിദും ഇസ്ലാമിക പഠന ഗവേഷണ കേന്ദ്രവും നിർദ്ദിഷ്ട സ്ഥാനത്ത് നിർമ്മിക്കുമെന്നും അതിനായി പ്രത്യേകം ഉപസമിതികൾ രൂപീകരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്നും വഖഫ് ബോർഡ് അറിയിച്ചിട്ടുണ്ട്. സുപ്രീംകോടതിയുടെ 2019 നവംബർ 9 സുപ്രധാന വിധിക്കനുസരിച്ചാണ് കേന്ദ്ര സർക്കാരും ഉത്തർപ്രദേശ് സർക്കാരും ഭൂമി ഏറ്റെടുത്ത് നൽകിയത്. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ അയോധ്യയ്ക്കടുത്ത് ദാനിപുരിയാണ് മുസ്ലിം ദേവാലയ നിർമ്മാണത്തിനായി സ്ഥലം അനുവദിച്ചിരിക്കുന്നത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര നിർമ്മാണത്തിനായി ട്രസ്റ്റ് രൂപീകരിക്കപ്പെട്ട അതേ മാതൃകയിൽ സുന്നി വഖഫ് ബോർഡും ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നു. ഇന്തോ ഇസ്ലാമിക് കൾച്ചറൽ ട്രസ്റ്റ് എന്ന പേരിലാണ് രൂപീകരിച്ചിരിക്കുന്നത്. കർസേവകർ 1992 ബാബ്രി മസ്ജിദ് പൊളിച്ചത്. ശ്രീരാമന്റെ ജന്മസ്ഥലത്താണ് പള്ളി സ്ഥിതി ചെയ്യുന്നതെന്നും മുഗൾ രാജാവായ ബാബർ ക്ഷേത്രം പൊളിച്ചാണ് പള്ളി നിർമ്മിച്ചതെന്നും ആരോപിച്ചാണ് പള്ളി പൊളിച്ചത്. സംഭവം രാജ്യത്തേറെ കോളിളക്കം സൃഷ്ടിച്ചു. 2019 നവംബർ 9 പതിറ്റാണ്ടുകൾ നീണ്ട അയോധ്യ ബാബരി മസ്ജിദ് ഭൂമി തർക്കത്തിന്റെ സുപ്രീംകോടതി വിധി പറഞ്ഞത്. പള്ളി പൊളിച്ചു നീക്കിയ സ്ഥലത്തേക്ക് ക്ഷേത്രം നിർമ്മിക്കാമെന്നും മുസ്ലിങ്ങൾക്ക് പള്ളി നിർമ്മിക്കാനായി അയോധ്യയിൽ 5 ഏക്കർ സംസ്ഥാന സർക്കാർ നൽകണമെന്നുമായിരുന്നു വിധി. സുപ്രീംകോടതി വിധിയെ ചോദ്യം ചെയ്ത് വിവിധ വ്യക്തികളും സംഘടനകളും ഹർജി സമർപ്പിച്ചെങ്കിലും സുപ്രീംകോടതി തള്ളുകയായിരുന്നു. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിനായുള്ള ട്രസ്റ്റ് രൂപീകരിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.